മലയാളി ഫ്രം ഇന്ത്യ. നമ്മൾ മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസിന്റെയും ചിത്രം. ഇന്ന് സിനിമ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു, എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. ഈ ഒരു സിനിമ കാണാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത് ഇതൊരു കോമഡി സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രണയ സിനിമയായിരിക്കും എന്നൊക്കെയാണ് നമ്മളുടെയൊക്കെ ധാരണ ഉണ്ടായിരുന്നത്. എനിക്ക് ആ ലാസ്റ്റ് ടീസർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കോമഡി സിനിമ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പ്രണയ സിനിമ മാത്രമല്ല. സംവിധായകന് മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ എന്തൊക്കെയോ സമകാലിക പ്രസക്തിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സിനിമയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളത് ലാസ്റ്റ് ടീസർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ആ ടീസർ കണ്ടപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു സമകാലിക പ്രസക്തിയുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇതൊരു പ്രണയ സിനിമയല്ല, ഒരു മരച്ചുറ്റി പ്രണയം പറയുന്ന സിനിമയല്ല, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു പക്ക കോമഡി ആയിട്ടുള്ള ഒരു സിനിമയും അല്ല. അപ്പോൾ എന്താണ് ഈ ഒരു സിനിമ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. ഈ സിനിമയെക്കുറിച്ചൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചിരിക്കാനുള്ള വകയൊക്കെ ഒരു സിനിമയിലുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം പ്രേക്ഷകരെ കരയിപ്പിക്കാനുള്ള വകയും ഈ ഒരു സിനിമയിലുണ്ട്. ഇത് നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും പക്ക കോമഡി സിനിമയല്ല. അത്യാവശ്യത്തിന് അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അവരുടെ ഒരു ബന്ധം ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം അവർ നല്ല രസത്തിൽ തന്നെ ഈ സിനിമയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സിനിമയുടെ സംവിധായകൻ തന്നെയാണ്. ഡിജോ ജോസ് ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ എടുത്ത് പോവുകയല്ല, അത്യാവശ്യം സിനിമ കാണുന്ന ആളുകളെ ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകുന്ന സിനിമകളായിരിക്കും അദ്ദേഹത്തിൻ്റെ. ക്യൂൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ജനഗണമന ആണെങ്കിലും ശരി, അതുപോലെയുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. നമ്മൾ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും നടക്കാൻ പോകുന്ന കേരള രാഷ്ട്രീയം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തിലത്തെ രാഷ്ട്രീയം എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേടിപ്പെടുത്തുന്ന മുഖവും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അത് ഒരു പാർട്ടിയെ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരെയും വേണ്ട രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കാർ പ്രത്യേകിച്ചിട്ട് ഈ സിനിമയെ എതിർക്കേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടിക്കാർക്കിട്ടുള്ള പണിയാണ് ഈ ഒരു സിനിമ തന്നിട്ടുള്ളത്. രാഷ്ട്രീയത്തിൻ്റെ അഴിമതി മറ്റുള്ള കാര്യങ്ങളൊന്നല്ല പറഞ്ഞിരുന്നത്, ഒരു സാധാരണക്കാരനെ രാഷ്ട്രീയം എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്നും, നേതാക്കന്മാർ സാധാരണക്കാരെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നും, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ടെങ്കിലും ഈ സിനിമയിലെ നായകന്മാരായിട്ടുള്ള നിവിൻ പോളിയെയും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിനെയും കണ്ടു പഠിച്ച് നമ്മൾ അതുപോലത്തെ ആളാണെങ്കിൽ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ ഛായാഗ്രഹണം വേണ്ട രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ ഭംഗിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമയുടെ പശ്ചാത്തലം സംഗീതമാണ്. ജേക്സ് ബിജോയ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അതിൻ്റെ മൂഡിനനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നിവിൻ പോളി ഉണ്ട്, ആ നിവിൻ പോളിയെ ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, സെലിംകുമാർ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ അമ്മയാണെങ്കിലും ശരി, ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ പാകിസ്ഥാനിയുടെ റോളിൽ ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ പേരറിയില്ല, അയാളും അതുപോലെ തന്നെ നിവിൻ പോളിയുടെയും കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ വളരെയധികം വർക്കൗട്ട് ആയിട്ടുണ്ട്. എവിടെയൊക്കെ നമുക്ക് കരയാൻ തോന്നുന്ന കുറച്ച് സന്ദർഭങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഇന്നത്തെ കാലത്ത് വേണ്ടത് രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്ന ആളുകളെല്ലാം നമുക്ക് വേണ്ടത്, മതം പറഞ്ഞു നടക്കുന്ന ആളുകളെല്ലാം നമുക്ക് വേണ്ടത്, മനുഷ്യത്വമുള്ള ആളുകളാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് പഠനമാണ്. പഠനമാണ് ഏറ്റവും വലിയ ആയുധം. ആ സംഭവം നമ്മുടെ എല്ലാവരിലേക്കും, നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിന് താഴെ തട്ടിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഈ ലോകം മാറുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് കാണിച്ചിരുന്ന ഒരു സിനിമയാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ആയുധം. അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും, ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ ലോകത്ത് അനിവാര്യമാണ്, ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സിനിമയിലുള്ള ആളുകളെ പോലെയാണ് നമ്മൾ, മാറേണ്ട അവസ്ഥയുണ്ടോ, മാറണമെന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. സിനിമ കണ്ടിറങ്ങിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് നിറയും, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചിന്തിച്ചു പോകും ഇതുപോലെയൊക്കെയാണോ നമ്മൾ മാറേണ്ടതുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം വേണ്ടതുണ്ട്, നമുക്ക് ഏറ്റവും വേണ്ടത് വിദ്യാഭ്യാസമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം രണ്ടാമത് മൂന്നാമതൊക്കെ ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണ്, വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന കുറെ കാര്യങ്ങൾ സംവിധായകൻ വേണ്ട രീതിയിൽ, അതായത് സാധാരണ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ആ ഒരു പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പം എന്തായാലും ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാനുള്ള ആ ഒരു ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സ്, അതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു ദിവസം മറ്റു വിനിയോഗിക്കണം. അതുവരെയും ബൈ ബൈ.